നമസ്തെ. ജുലൂസ് വ്ളോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം, അത് ഏറ്റവും ഭംഗിയായി ജീവിച്ചു തീർക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവൻ, അത് നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും മനുഷ്യന് അവകാശമില്ല. നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, അകത്തേക്കെടുക്കുന്ന ശ്വാസം നമുക്കത് പുറത്തേക്ക് തള്ളുവാനായിട്ട് കഴിവില്ലാത്ത അവസ്ഥയിൽ നാം ഒന്നുമല്ലാതായി മാറുകയാണ്. ഈ എടുക്കുന്ന ശ്വാസത്തിന് പോലും ദൈവത്തിന് നാം നന്ദിയുള്ളവരായിത്തീരണം. കാരണം ഈ മഹാമാരിയുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയ വലിയൊരു സത്യമുണ്ട്. ഒരു അല്പം ഓക്സിജന് വേണ്ടി എത്രയോ പേർ ആഗ്രഹിച്ചു, കിട്ടാതായ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും ദൈവത്തോട് നമ്മൾ ഓരോ നിമിഷവും നന്ദിയുള്ളവരായി മാറേണ്ടതില്ലേ? എന്തിനാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? നിരാശയുടെ വക്കിലെത്തുമ്പോൾ, പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ, ഈ പരാജയത്തിന്റെ ഭീതിയിലേക്ക് തള്ളിയിടപ്പെടുമ്പോഴൊക്കെ പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ആത്മഹത്യയെക്കുറിച്ചാണ്. എന്താണ് ഇങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത്? ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതം കളയുവാനായിട്ട് എങ്ങനെയാണ് മനസ്സ് വരുന്നത്? പ്രിയമുള്ളവരെ, നമുക്ക് വലിയൊരു സത്യം നാം മനസ്സിലാക്കണം. ഒരു നിസ്സാരമായ ഉദാഹരണമുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പക്ഷികളെ കൂട്ടിലിട്ട് വളർത്താറുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ പക്ഷിയുടെ കൂട്, ഈ പക്ഷിയോട് കൂടെ തന്നെ നമ്മൾ എപ്പോഴും വീടിന്റെ മുൻവശത്ത് തൂക്കിയിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴെങ്കിലും ഈ പക്ഷിയുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഈ മുൻവശത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഈ കൂടിന്റെ സ്ഥാനം വീടിന്റെ പിറകിലേക്ക് മാറും. ആരും പിന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. അകത്ത് ജീവൻ ഉള്ളപ്പോൾ മാത്രമേ പുറത്തെ കൂടിന് പ്രസക്തി ഉള്ളൂ എന്ന് നാം ചിന്തിക്കണം. ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം, അതായത് മറ്റുള്ളവരോട് പകരം വീട്ടുവാനായിട്ട് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർ ഇന്ന് നിരവധിയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ നാം തിരഞ്ഞെടുക്കുന്നത്? ഇത്തരം അവസ്ഥയിൽ എത്തി നിൽക്കുന്നവർ, അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇനി ജീവിച്ചിരിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെയാണ് പലപ്പോഴും അവർ പരിതപിക്കുന്നത്. തുടർന്ന് ആത്മഹത്യയുടെ വഴി അവർ തിരഞ്ഞെടുക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ജീവിതമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. നാം ജീവനോടെ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ പ്രസക്തിയുള്ളൂ. ജീവിച്ചിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് കഴിയൂ. പകരം വീട്ടേണ്ടുന്നത് മരണത്തെ തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കരുത്, മറിച്ച് അവിടെ ജീവിച്ചു കാണിക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഈ പരാജയത്തെ വിജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. തങ്ങളെ വേദനിപ്പിച്ചവരോട് മരണം കൊണ്ട് പകരം വീട്ടാമെന്ന് ചിന്തിക്കുന്നത് എത്രയോ മൗഢ്യമായ ഒരു കാര്യമാണ്. ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ വെറും ഓർമ്മയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം അത് അവസാനിപ്പിച്ചുകൊണ്ടല്ല നാം പകരം വീട്ടേണ്ടുന്നത്, മറിച്ച് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനിയും മറ്റൊരാൾ ഈ ഒരു ചതിയിലേക്ക് അകപ്പെടാതിരിക്കുവാനുള്ള ഒരു ചൂണ്ടു പലകയായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെ തള്ളിപ്പറഞ്ഞവരെ, അവരെക്കുറിച്ച് പരിതപിക്കാതെ നിരാലംബരായ പലർക്കും ഒരാശ്രയമായി മാറുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ കഴിവുകളെ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഉന്നതികളിലേക്ക് കയറിപ്പോകുവാനായിട്ട് നമുക്ക് കഴിയും. ഈ ഭൂമിയിലെ ഓരോ നിമിഷങ്ങളും അത് നമുക്ക് ഏറെ വിലപ്പെട്ടതാണെന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നമ്മളുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത്. ഒരു കാര്യം കൂടി നാം ചിന്തിക്കുന്നത് നല്ലതാണ്. ആശുപത്രികളിൽ, എത്രയോ രോഗകിടക്കകളിൽ ജീവനൊന്ന് തിരിച്ചു കിട്ടിയാൽ മതിയെന്നുള്ള ആഗ്രഹത്തോടെ കൊതിച്ചു കിടക്കുന്നവരുണ്ട്. ഇവരുടെ ജീവൻ തിരികെ കൊണ്ടുവരുവാൻ അശ്രാന്തം പരിശ്രമിക്കുന്ന ഡോക്ടേഴ്സുണ്ട്. അവരൊക്കെ ഒരു നിമിഷത്തേക്കെങ്കിലും ജീവൻ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം, ഈ ജീവൻ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു കാര്യങ്ങളുമില്ല.
നിരാശയുടെ പടുകുഴിയിലേക്ക്, ഏകാന്തതയുടെ ആ ഒരു നിമിഷങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ തള്ളിവിടുമ്പോൾ ഇതിൽ നിന്ന് കരകയറുവാനായിട്ട് ദൈവമേ ശക്തി തരണമെന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അകത്ത് ജീവനുള്ളപ്പോൾ മാത്രമേ നമുക്ക് വിലയുള്ളൂ. എല്ലാത്തിൽ നിന്നും കരകയറുവാൻ, പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മറികടക്കുവാൻ, തടസ്സങ്ങളെ ഭേദിക്കുവാൻ, തിരമാലകളെ വകഞ്ഞു മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശക്തി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ശുഭദിനാശംസകൾ.